ഒന്നുമല്ലാതിരുന്നിടത്ത് നിന്ന് എല്ലാം നേടിത്തന്നവനെ കൈവിടുന്നത് ശരിയാണോ? മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർ ടീം മാനേജ്മെന്റിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അപ്രതീക്ഷിതമായി ടീമിൽ നടത്തിയ വമ്പൻ അഴിച്ചുപണിയിൽ പല ആരാധകരും അസംതൃപ്തരാണ്. ഐ പി എല്ലിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ്. നായകന്മാരിൽ സക്സസ് റേറ്റിൽ മുൻനിരയിലാണ് രോഹിത് ശർമ്മയുടെ സ്ഥാനവും. 2013 വരെ പകിട്ടു മാത്രം ഉണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസിനെ ആരും ഭയക്കുന്ന ടീമായി വളർത്തിയെടുത്തതിൽ നിർണായക പങ്ക് രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റനുമുണ്ട്. സച്ചിനും റിക്കി പോണ്ടിങ്ങും ക്യാപ്റ്റന്റെ തൊപ്പി അണിഞ്ഞെങ്കിലും കപ്പെന്ന മോഹം മുംബൈക്ക് അന്യമായിരുന്നു. രോഹിത് വന്നതോടെ എല്ലാം മാറി, എല്ലാം മാറ്റി. ഏറ്റവും പിരിമുറുക്കം നിറഞ്ഞ ഫൈനലുകളിൽ പോലും ടീമിനെ ഒറ്റക്കെട്ടായി നയിച്ച് കപ്പടിച്ചു ഒന്നല്ല, 5 തവണ. നിലവിൽ 5 തവണ ഐ പി എൽ കപ്പുയർത്തിയിട്ടുള്ളത് മുംബൈയും ചെന്നൈയും മാത്രമാണ്. അതിൽ ആ നേട്ടം ഏറ്റവും ആദ്യം കൊയ്തത് മുംബൈ തന്നെ. എന്നിട്ടും രോഹിത്തിനെ ഇങ്ങനെ ഒഴിവാക്കണമായിരുന്നു എന്ന ചോദ്യമാണ് ആരാധകരെ അലട്ടുന്നത്. ടീമിന്റെ ഭാവി മുന്നിൽ കണ്ടാണ് ഈ തീരുമാനമെന്നാണ് മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം. അപ്പോഴും പറയട്ടെ, ഇവിടെ ചെന്നൈ സൂപ്പർ കിങ്സ് എന്നൊരു ടീമുണ്ട്. അവർക്ക് അന്നും ഇന്നും ഒരു തലയേയുള്ളൂ. അയാൾ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലില്ല. പലപ്പോഴും ഫോം ഔട്ട് ആയതിന്റെ പേരിൽ പഴി കേൾക്കുന്നുമുണ്ട്. കിളവൻ എന്ന് വിളിച്ച് കളിയാക്കുന്നവരുണ്ട്. പക്ഷേ ചെന്നൈക്ക് ഇപ്പോഴും അയാൾ തന്നെയാണ് തല. കാരണം അയാൾ ആ ടീമിന് നേടിക്കൊടുത്ത നേട്ടങ്ങൾ അത്രത്തോളമുണ്ട്. അതിനെ ബഹുമാനിക്കുന്ന ഒരു ടീം മാനേജ്മെന്റുമുണ്ട്. ഐ പി എല്ലിൽ ടീമുകളുടെ ബ്രാൻഡായി മാറിയ താരങ്ങൾ ചുരുക്കമാണ്. ചെന്നൈക്ക് ധോണിയെങ്കിൽ ആർ സി ബിക്ക് കോഹ്ലിയാണത്. മുംബൈക്ക് അത് രോഹിത്തായിരുന്നു ഇതുവരെ. ഇനി കഥ മാറുമ്പോൾ കളി എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയണം. 2 വർഷങ്ങൾക്ക് മുൻപ് മുംബൈ ക്യാമ്പ് വിട്ട ഹർദിക്കിനെ മുംബൈ പൊന്നും വില കൊടുത്ത് തിരിച്ചെടുത്തത് തന്നെ ടീം ക്യാമ്പിൽ അസ്വസ്ഥത പടർത്തിയിരുന്നു. അതിന് പിന്നാലെ നായകസ്ഥാനത്തേക്ക് കൂടി അവരോധിക്കുമ്പോൾ ടീമിൽ അത് പോസിറ്റീവായ മാറ്റമാണോ നെഗറ്റീവ് ഇമ്പാക്ട് ആണോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ആശങ്കയും ആരാധകർക്കുണ്ട്. ഇവിടെ ഹർദിക് പാണ്ഡ്യ ഒരു മോശം ക്യാപ്റ്റനാണെന്നോ കഴിവില്ലാത്തവനാണെന്നോ ആരാധകർക്ക് അഭിപ്രായമില്ല. 2015 മുംബൈ ഇന്ത്യൻസിലൂടെ എത്തിയ ഹർദിക് ഓൾറൗണ്ടറായി വളർന്നതും ഇതേ ടീമിന് കീഴിലാണ്. പൊളാർഡും ഹർദിക്കും ചേർന്നൊരുക്കിയ എത്രയോ തീപ്പൊരി പ്രകടനങ്ങളുണ്ട്. 2022 മുംബൈ എന്ന വൻമരത്തിന്റെ തണലിൽ നിന്നും പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് കൂടുമാറ്റം നടത്തിയത്. അതേ വർഷം തന്നെ ടീം കപ്പുയർത്തി. കഴിഞ്ഞ സീസണിൽ ഫൈനൽ വരെ എത്തി. ക്യാപ്റ്റൻ എന്ന നിലയിൽ താനും മികച്ചവനെന്ന് ഈ 2 സീസണുകളിലൂടെയും ഹർദിക് തെളിയിച്ചതാണ്. പക്ഷേ ഇതേ ഹർദിക് തന്നെയാണ് മുംബൈ വൻ താരങ്ങളെ വാങ്ങിയാണ് കപ്പടിക്കുന്നതെന്ന് പറഞ്ഞതും. രോഹിത്തിന് പകരം ഹർദിക്കിനെ നായകനായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുംബൈ ഇന്ത്യൻസിന്റെ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ വൻ കൊഴിഞ്ഞുപോക്ക് ദൃശ്യമാണ്. ഹർദിക്കിന് ക്യാപ്റ്റൻ സ്ഥാനം നൽകിയതിനേക്കാൾ ഉപരി രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്ന് നീക്കിയ രീതിയാണ് ആരാധകരെ ഏറെ വേദനിപ്പിക്കുന്നത്.